ഇപ്പോഴത്തെ ഒരു നൃത്തം അല്ലെങ്കിൽ ഡാൻസ് ആ പണ്ടുണ്ടായിരുന്ന ഒരു കലാമൂല്യം ഇപ്പം നഷ്ടപ്പെട്ടതായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഈ കമ്പോസ് ചെയ്യുന്നതിൻ്റെ കാര്യം പറഞ്ഞു, പല രീതിയിലാണ് കമ്പോസ് ചെയ്യുന്നത്. ഡാൻസിനെ ഇപ്പം ക്ലാസിക്കൽ നൃത്തം പോലും മോഡേൺ ആയിട്ട് മാറ്റുകയാണ്. അപ്പം എന്താ അത്, ആ ഒരു കാണുമ്പോൾ എന്താ തോന്നാറുള്ളത്? ഇപ്പം ഞാൻ പറയാം, നമുക്കറിയാം ലൈഫ് ഇസ് എ സർക്കിൾ. നമ്മൾ ഇപ്പം നമ്മൾ ജനിച്ച കാലഘട്ടം പോലെയുള്ള ഇന്ന് നിൽക്കുന്നത്, അപ്പം നമ്മളും അതിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുകയാണ്. കുറേ കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും ആ ബിന്ദുവിൽ തന്നെ നമ്മൾ തിരിച്ചെത്തും എന്നുള്ളത് ഒരു കാലഘട്ടം കഴിയുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. നോട്ട് ദാറ്റ് എല്ലാവർക്കും മനസ്സിലാവണമെന്നല്ല ഞാൻ പറയണേ. പക്ഷേ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്കൂളിലെ ഒരു കുട്ടി പഠിക്കുമ്പം ആ കുട്ടിക്ക് ഇംഗ്ലീഷ് മലയാളം സബ്ജക്ട്സ് ലാംഗ്വേജസ് ആയിട്ട് അല്ലെങ്കിൽ ഹിന്ദി, ഇങ്ങനെ മൂന്ന് ലാംഗ്വേജ്, നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇംഗ്ലീഷ് മലയാളം ഹിന്ദി, പിന്നെ മേ ബി ഒരു ഫ്രഞ്ച്, അതല്ലെങ്കിൽ സയൻസ് എന്ന് പറയുമ്പം അതിനെ സെപ്പറേറ്റ് ചെയ്ത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നും, ഹിസ്റ്ററി ആണെങ്കിൽ അല്ലേ സോഷ്യൽ സ്റ്റഡീസും എക്കണോമിക്സും ഒക്കെ അതിൻ്റെ അല്ലേ സിവിക്സ് എല്ലാം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ. അപ്പോൾ ഒരു കാലഘട്ടം വരെ നമ്മൾ എങ്ങനെ പഠിച്ചു? സയൻസ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് അല്ലേ, മാത്സിനെ തന്നെ വെറും ഒരു സബ്ജക്റ്റ് ആയിട്ടല്ലേ പഠിച്ചത്. പിന്നെയാണ് നമ്മൾ അതിനെ കുറച്ചും കൂടി വിപുലീകരിച്ച് പഠിപ്പിക്കുമ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നും അല്ലേ, മാത്സിന് പാർട്ട് വൺ പാർട്ട് ടു എന്നോ വാട്ട് എവർ ഹൗ എവർ അഡീഷണൽ മാത്സ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കുറേ. പക്ഷേ അത് തന്നെയാണ് ഡാൻസിലും. നമ്മൾ തുടങ്ങുമ്പോൾ ഒരു കുട്ടി സാധാരണ ഡാൻസ് പഠിക്കുമ്പോൾ ഒരു ഭരതനാട്യം ആണ് പൊതുവെ നമ്മുടെ നാട്ടിലത്തെ കാര്യം ഞാൻ പറയുന്നത്, ഭരതനാട്യം തുടങ്ങി ആ കുട്ടി കുറച്ചും കൂടെ കഴിയുമ്പോൾ മോഹിനിയാട്ടം, അത് കഴിഞ്ഞിട്ട് കുച്ചിപ്പുടി, അതല്ലെങ്കിൽ നെക്സ്റ്റ് ആ കുട്ടിക്ക് കഥക്കോ മണിപ്പൂരിയോ വാട്ട് എവർ പഠിക്കണം എന്നുള്ളത് അങ്ങനെയാണ്. അപ്പോൾ ഇൻറ്റൻഷൻ, ഫസ്റ്റ് ഇൻറ്റൻഷൻ ഷുഡ് ബി നമ്മൾ ചെയ്യുന്ന ഏത് ആർട്ട് ഫോമിനോടും അതിനോടുള്ള ഒരു ഇഷ്ടം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏതൊരു ഗുരുനാഥയുടെയും പ്രോമിനൻ്റ് ഐഡിയ. പിന്നെ ആ കുട്ടിക്ക് വഴങ്ങുന്നതാണോ നമ്മൾ പഠിപ്പിക്കുന്നതെന്നും മനസ്സിലാക്കണം. ഇതാണ് മെയിൻ കാര്യം. ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഗുരുനാഥന്മാരുണ്ട്. നമ്മളിത് കൂടുതലും പഠിച്ചിരിക്കുന്നത് ഗുരു പരമ്പര രീതിയിലാണ്, ഗുരു ശിഷ്യരുടെ പരമ്പര രീതിയിലാണ് നമ്മൾ പലരും, അതായത് ഇന്ന് മെയിൻ ഡാൻസേഴ്സ് എന്ന് പറയുന്ന പലരും, എല്ലാവരും അല്ല പലരും പഠിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പം നമ്മൾ കുറച്ചും കൂടി തറവായിട്ട് ബേസിക്സ് മനസ്സിലാക്കി എന്ത് ചെയ്യാം എന്ത് ചെയ്തു കൂടാ, അത് പ്രത്യേകിച്ച് സ്റ്റേജിൽ എന്തൊക്കെയാണ് സ്റ്റേജ് എലമെൻറ്റ്സ്, എന്തൊക്കെയാണ് ക്ലാസ് എലമെൻറ്റ്സ്, എങ്ങനെയൊക്കെ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഉണ്ടാവണം. ഞാൻ ബേസിക് കാര്യം പറയുവാണേ, ഇതെല്ലാം പറയാതെ പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാരായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ, നമുക്ക് എങ്ങനെയൊക്കെ സ്റ്റേജിൽ നിന്നാലും നമ്മുടെ കോൺഫിഡൻസ് വിടാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതുണ്ടാവും. ഇപ്പോൾ പഠിപ്പിക്കുമ്പോൾ എല്ലാം കുറച്ചും കൂടി ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കുട്ടി സ്റ്റേജിൽ കയറുക എന്നുള്ളതാണ്. അത് വേണ്ടാന്നല്ല, അത് നല്ല ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ആപ്പിൽ കൂടെ പഠിക്കേണ്ടതല്ല ഡാൻസ്, അല്ലെങ്കിൽ ഇപ്പം ഡാൻസ് എന്നല്ല എനി ഫിസിക്കൽ ആക്ടിവിറ്റി, ഡാൻസിൽ കുറച്ചുകൂടെ ഇമോഷണൽ ആക്ടിവിറ്റിയും കൂടെ കൂടും. അതുകൊണ്ടാണ് പറയുന്നത് ഒരു ആപ്പിൽ കൂടെയോ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് വഴിയോ പഠിക്കേണ്ട ഒരു കാര്യമല്ല. പഠിക്കേണ്ടത് ഒരു ഗുരുനാഥയുടെ മുമ്പിൽ നിന്ന് അവരുടെ ശിക്ഷണത്തിൽ തന്നെ പഠിച്ചാൽ മാത്രമേ ഒഥൻറ്റിക്കായിട്ട് നമുക്കൊരു പെർഫോമർ എന്ന നിലയിൽ ഉയരാൻ പറ്റുള്ളൂ. മറ്റത് വെറും ഒരു എന്താ പറയുക, ഡാൻസ് ചെയ്തോ ആ ഡാൻസ് ചെയ്തു അത് മതിയെന്നുള്ളവർക്ക് ചിലപ്പോൾ അത് മതിയാവാം. പക്ഷെ ജെനുവൻലി ഇതൊരു പ്രൊഫഷൻ ആക്കാനും ഭയങ്കര പാഷനേറ്റ് ആയിട്ട് പഠിക്കുന്നവർ ഇപ്പോഴും ഇന്ന് ഈ കാലഘട്ടത്തിൽ പോലും ഒരു എന്താ പറയുക, ഡിജിറ്റൽ മാധ്യമങ്ങളെ നോക്കാതെ ഇത് റെഫറൻസ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ യൂട്യൂബിൽ കാണുന്ന വീഡിയോസോ അല്ലെങ്കിൽ നമ്മൾ ഈ ഓൺലൈനിലെടുക്കുന്ന ക്ലാസ്സസൊക്കെ ഒരു റെഫറൻസ് ആയിട്ട്, ഒരിക്കലും ഒരു ഇപ്പം എൻ്റെ ഒരു കൈ ഞാനിങ്ങനെ ഇപ്പോൾ നില പിടിക്കണമെന്ന് വിചാരിക്കാം, എൻ്റെ കൈ ഇങ്ങനെയും പിടിക്കാം ഇങ്ങനെയും പിടിക്കാം. ഇപ്പം നമുക്ക് ചിലപ്പോൾ ക്യാമറയിൽ കാണുമ്പോൾ കറക്റ്റായിട്ട് ഫീൽ ചെയ്യും ചില സമയത്ത്. അപ്പോൾ ഒരു ഗുരുനാഥയ്ക്ക് മാത്രമേ കൈ ഇങ്ങനെ പിടിപ്പിച്ച് കറക്റ്റ് ഇങ്ങനെ തന്നെ പിടിക്കൂ, ശക്തിയോടുകൂടി ഇറങ്ങരുത്, അല്ലെങ്കിൽ ഇതാണ് അതിൻ്റെ നില എന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ വാക്കാലേ ഡിജിറ്റലി പറയാം, പറയുന്നുമുണ്ട്. പക്ഷെ അത് ആ കുട്ടിയുടെ മനസ്സിലേക്ക് ഇറങ്ങണമെങ്കിൽ നമ്മളൊരു ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ തന്നെ വേണം. ഇപ്പം ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോളൊക്കെ ഞാൻ ഓൺലൈനിൽ പഠിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? ഇപ്പം ചിരിച്ചത് എന്താ? പക്ഷെ ഡാൻസ് പഠിച്ചു എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചില്ല, വ്യത്യാസമുണ്ട്. അപ്പം സെയിം തന്നെയാണ്, ഓൺലി തിങ് ഇസ് നമ്മളത് എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്, അതിൻ്റെ ഒരു ഒഥൻറ്റിസിറ്റി എങ്ങനെ. അത് നമുക്ക് വെറുതെ കളിച്ച് വെറുതെ ഒരു ഒരു എന്താ പറയുക, ഒരു എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിലാണെങ്കിൽ ചിലപ്പോൾ അതൊക്കെ മതിയായിരിക്കും. പക്ഷെ അതല്ല, കുറച്ചും കൂടെ നമ്മളെ ഗിയറപ്പ് ചെയ്ത് അടുത്ത ലെവലിലേക്ക് നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് ബേസിക്സ് സ്ട്രോങ് ആയിരിക്കണം.
അപ്പൊ ചിലപ്പം ഈ ഒരു പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിൽ നമുക്ക് നോക്കിയാൽ അതെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നിറഞ്ഞു, കാരണം നമ്മള് ഇത്രയും കലാകാരന്മാർ നമ്മുടെ ഒരു സ്വത്തായിട്ട് അല്ലേ, നമ്മുടെ ഒരു ഒരു വെൽത്തായിട്ട് നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നമുക്ക് ഈവൻ നോർമൽ പീപ്പിൾ വരയ്ക്കും പാടുന്നു ഡാൻസ് ചെയ്യുന്നു അല്ലെ, എന്താ ടാലൻസ് ആണ് നമ്മുടെ. അപ്പം ശരിക്കും ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ടാലൻറ്റ് ലോകം മുഴുവൻ കാണാൻ സാധിച്ചത് തീർച്ചയായിട്ടും ഈ ഒരു ഡിജിറ്റൽ മാധ്യമത്തിലൂടെ തന്നെയാണ്. ഓൺലി തിങ് ഐ വുഡ് റിയലി റെക്കമെൻഡ്, എൻ്റെ ഒരു എളിയ കലാകാരി എന്നല്ലേ എൻ്റെ മനസ്സിൽ കൂടെ പോകുന്നത്, നമുക്കിഷ്ടമുള്ള എന്താണെങ്കിലും സ്കൾപ്ചറോ അല്ലെങ്കിൽ ബോട്ടിൽ പെയിൻറ്റിങ് ഇതെല്ലാം നല്ലതാണ്, പക്ഷെ ഇതിൻ്റെ ഒരു ന്യൂവാൻസസ് ചെറിയ കാര്യങ്ങളുണ്ടാവും, ചെറിയ ട്രിക്സ് ഉണ്ടാവും, ചെറിയ ടിപ്സ് ഉണ്ടാവും. ഇത് ഒരാൾ ഇതിൻ്റെ ഒരു പ്രഗത്ഭനോ പ്രഗത്ഭയോ അവർ നമ്മളെ ഒരു വർക്ക് കാണുമ്പോഴായിരിക്കും ചെറിയ ചെറിയ അയ്യോ ഞാനിതെങ്ങനെ വിട്ടുപോയി. അപ്പം ഞാനും ഒരു ബോട്ടിൽ പെയിൻറ്റൊക്കെ ചെയ്തിരുന്നു, ഞാനും ഭയങ്കര ഈ പറഞ്ഞ മാതിരിയായിരുന്നു, ഞാനും ക്രിയേറ്റീവ് ആവാൻ കൂടുതൽ ശ്രമിച്ച ഒരു കാലഘട്ടം തന്നെയാണ്. എന്നാലും എനിക്കറിയാം അത് ശരിക്കും വരയ്ക്കുന്ന ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അയ്യോ ഇവിടെ കുറച്ചും കൂടെ അതൊക്കെ ശരിയാകാം, അതൊരു തെറ്റല്ല ഞാൻ പറയണത്, നമ്മളെ നമ്മളെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നല്ലതല്ലേ എന്ന് ആലോചിക്കുക. അതെ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, സന്ദർശിക്കൂ www.zeemalayalamnews.com.